വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ്. അവതാരക, മോഡൽ, അഭിനേത്രി എന്നീ നിലകളിലെല്ലാം ഏറെ ശ്രദ്ധേയയാണ് പേളി മാണി. മിനി സ്ക്രീനിൽ അവതാരികയെത്തി പിന്നീട് അഭിനേത്രിയുടെ ബിഗ് സ്ക്രീനിലേക്കും കടന്നു വരികയായിരുന്നു പേളി. ബോളിവുഡിലും തമിഴകത്തുമെല്ലാം ഇതിനകം തന്നെ പേളി അഭിനയിച്ചു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിലും പേളി ഏറെ ആക്റ്റീവാണ്. തന്നെയും ഭർത്താവ് ശ്രീനിഷിന്റെയും മക്കളുടെയും എല്ലാം വിശേഷങ്ങൾ പേളി യൂട്യൂബ് വീഡിയോയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴത്തെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നടുക്കുന്ന ഓർമ്മ പങ്കുവച്ച പേളി നൽകിയ ഒരു വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത്. 26 വയസ്സിൽ വാഹനം ഓവർ സ്പീഡിൽ നിർത്തിയിട്ടിരുന്ന ഒരു ലോറിയിലിടിച്ച് മരണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു അനുഭവം തന്റെ യൂട്യൂബ് ചാനലിലൂടെ താരം വെളിപ്പെടുത്തുകയായിരുന്നു. ഇതാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത്. സുഹൃത്തുക്കൾ തന്റെ വീക്ക്നെസ് ആയിരുന്നു. പക്ഷെ ആ അപകടത്തിന് ശേഷം തന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ആകെ ഉണ്ടായിരുന്നത് അവർക്കൊപ്പം പോകുമ്പോൾ വിഷമിച്ചിരുന്ന അച്ഛനും അമ്മയുമായിരുന്നു എന്നാണ് പേളി പറയുന്നത്. പേളിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. 2012 ഡിസംബർ വെളുപ്പിന് 3 മണി. എനിക്കന്ന് 26 വയസ്സ്. അമ്മയ്ക്ക് അലമ്പായി നടക്കുകയായിരുന്നു ഞാൻ. ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞ് പുതിയ കാറിൽ ഓവർ സ്പീഡായി വന്ന് നിർത്തിയിട്ടിരുന്ന ഒരു ലോറിയും ഞാൻ ചെന്നിടിച്ചു. കാറ് മുഴുവനും പോയി. 18 സ്റ്റിച്ചായിരുന്നു തലയിൽ. തലമുടിയൊക്കെ എടുത്തു കളഞ്ഞിരുന്നു. എന്റെ മുഖം പോയെന്നാണ് അന്ന് കരുതിയത്. അതിനുശേഷം 4 ദിവസത്തിനുള്ളിൽ ന്യൂഇയർ ആണ്. ഡ്രീംസ് ഹോട്ടലിൽ ന്യൂഇയർ ഇവന്റ് നടക്കുമ്പോൾ അതിന്റെ ആങ്കറായി തലയിൽ ഒരു കെട്ടും കെട്ടി ഞാൻ ആങ്കറിംഗ് ചെയ്തു. എന്നും ഞാൻ ആഗ്രഹിച്ചിരുന്ന കുറെ കാര്യങ്ങളുണ്ട്. എല്ലാവരും അറിയുന്നത് പോലെ പ്രശസ്തയാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് ഇക്കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. ചെറുപ്പം മുതൽ ഡാഡിയും മറ്റുള്ളവരും എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്നെ ഇവിടെ നിലനിർത്തുന്നത്. എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലായിരുന്നു. മുടിയിലും മുഖത്തുമെല്ലാം കുപ്പിച്ചില്ലായിരുന്നു. എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റാത്ത ആ 4 ദിവസം ഡാഡിയും മമ്മിയുമാണ് എന്നെ നന്നായി സഹായിച്ചത്. അന്നൊക്കെ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. എന്റെ ഭയങ്കര കൂട്ടുകാരാണെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടു നടന്നിരുന്ന ഒരാളും ആക്സിഡന്റിന് ശേഷം എനിക്കൊപ്പം ഉണ്ടായിരുന്നില്ല. ആകെപ്പാടെ ഉണ്ടായിരുന്നത് ഞാൻ കൂട്ടുകാരുടെ കൂടെ പോകുമ്പോൾ വിഷമിച്ചിരുന്ന എന്റെ അച്ഛനും അമ്മയും മാത്രമാണ്. അവരെ തിരിച്ചറിഞ്ഞതും അന്നേരമാണ്. എല്ലാത്തിലും അവർ എന്റെ കൂടെ കാണുമെന്നൊക്കെയായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്. എന്ത് നടന്നാലും കുടുംബവും മാതാപിതാക്കൾക്കും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കിയതും അങ്ങനെയാണ്. സമയമെടുത്താണ് ഞാൻ നന്നായത്. ആവശ്യമില്ലാത്ത സൗഹൃദങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തു. 4 ദിവസം കൊണ്ട് ഞാൻ എങ്ങനെ ആ അപകടത്തെ അതിജീവിച്ചു എന്നുള്ള ഉത്തരം എന്റെ പോസിറ്റിവിറ്റിയാണ്. 1 ലക്ഷമായിരുന്നു അന്ന് ഞാൻ പ്രതിഫലമായി മേടിച്ചത്. 50,000 അവർ തന്നു. അതിലൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. ആ പരിപാടി അവതരിപ്പിക്കുന്നത് വിഷ്വലൈസ് ചെയ്യാനായിരുന്നു ഡാഡി പറഞ്ഞത്. അത് നീ മനസ്സിൽ കാണ്, എന്നിട്ട് ഉറങ്ങൂ. അപകടം പറ്റിയിട്ട് പരിപാടി അവതരിപ്പിക്കുന്നതല്ല കാണേണ്ടത്. ന്യൂഇയറിന് ഞാൻ അവിടെ എത്തണമെന്ന് ഉറപ്പിച്ചായിരുന്നു ഞാൻ പിന്നീട് നിന്നത്. 2-3 ദിവസത്തിനുള്ളിൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനായി. ഡാഡി പറയുന്നത് വിശ്വസിച്ചാണ് ഞാൻ വിഷ്വലൈസ് ചെയ്തതെന്നും പേളി കൂട്ടിച്ചേർത്തു.